ആകാശദൂത് എന്ന സിനിമയിലൂടെയാണ് നടി മാധവിയെ ഇന്നും മലയാളി പ്രേക്ഷകർ ഓർക്കുന്നത്. 1993 ഇറങ്ങിയ ഈ സിനിമ ഇന്നും പ്രേക്ഷകരെ കരയിപ്പിക്കുന്നു. ആന്ധ്രാപ്രദേശുകാരിയായ മാധവി വളരെ പെട്ടെന്നാണ് മലയാളികൾക്ക് പ്രിയങ്കരിയായത്. മറുഭാഷകളിലും തിരക്കുള്ള നടിയായിരുന്നെങ്കിലും മലയാളത്തിലാണ് ശ്രദ്ധേയമായ സിനിമകൾ മാധവിക്ക് ലഭിച്ചത്. വളർത്തുമൃഗങ്ങൾ, ഓർമ്മക്കുയിൽ, ഒരു വടക്കൻ വീരഗാഥ എന്നീ സിനിമകളിലെ മാധവിയുടെ പ്രകടനം ഏറെ പ്രശംസ നേടി. അഴകും അഭിനയ മികവും ഒരുപോലെ ലഭിച്ച മാധവിക്ക് മോഹൻലാൽ, മമ്മൂട്ടി, കമൽഹാസൻ, രജനീകാന്ത്, ചിരഞ്ജീവി തുടങ്ങിയ തെന്നിന്ത്യൻ സൂപ്പർ താരങ്ങളുടെ നായികയായി മാറാൻ കഴിഞ്ഞു. 1990 അഗ്നിപാത് എന്ന ഹിന്ദി സിനിമയിൽ അമിതാഭ് ബച്ചനൊപ്പം മാധവി അഭിനയിച്ചു. കരിയറിലെ മികച്ച സമയത്ത് നിൽക്കുന്ന സമയത്തായിരുന്നു മാധവിയുടെ വിവാഹം. 1996 ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ് ചെയ്യുന്ന റാൾഫ് ശർമ്മയെ മാധവി വിവാഹം ചെയ്തത്. ശേഷം ഇന്ത്യ വിട്ട താരം ന്യൂജേഴ്സിയിലേക്ക് താമസവും മാറി. രണ്ടുപേരുടെയും ആത്മീയ ഗുരുവായ സ്വാമി രാമയാണ് ഇവരെ പരിചയപ്പെടുത്തുന്നത്. വിവാഹശേഷം സിനിമാ ലോകത്തു നിന്നും പൂർണ്ണമായും മാധവി മാറി നിന്നു. കുടുംബജീവിതത്തിലേക്ക് ശ്രദ്ധ കൊടുത്ത താരത്തിന് 3 പിറന്നു. ഇപ്പോഴിതാ മാധവി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഫോട്ടോയാണ് ശ്രദ്ധ നേടുന്നത്. മകൾക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് പങ്കുവച്ച ഫോട്ടോയാണിത്. 21 പൂർത്തിയായിരിക്കുകയാണ് മാധവിയുടെ മകൾ പ്രിസ്കില്ല അർപ്പനയ്ക്ക്. നീലക്കണ്ണുള്ള ബേബി എന്നാണ് മാധവി മകളെ വിശേഷിപ്പിച്ചത്. മകളുടെ ഫോട്ടോ ഇതിനകം വൈറലായിട്ടുണ്ട്. അച്ഛൻ്റേതുപോലെ നീലക്കണ്ണുകളുള്ള മകൾക്ക് മാധവിയുടെ സൗന്ദര്യമാണ് ലഭിച്ചതെന്ന് ആരാധകർ അഭിപ്രായപ്പെട്ടു. മാധവിയുടെ 3 സുന്ദരികളാണെന്നും ആരാധകർ പറയുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പ്രിസ്കില്ലയെക്കുറിച്ച് മാധവി പങ്കുവച്ച മറ്റൊരു വാർത്തയും ശ്രദ്ധ നേടിയിരുന്നു. ബിരുദ പഠനത്തിൽ മകൾ ഉന്നത മാർക്ക് കരസ്ഥമാക്കിയ സന്തോഷ വാർത്തയാണ് മാധവി പങ്കുവച്ചത്. കുടുംബത്തോടൊപ്പമുള്ള ചിത്രങ്ങളിടയ്ക്കിടെ മാധവി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുമുണ്ട്. 1000 ആനന്ദൻ എന്ന മലയാള സിനിമയിലാണ് അവസാനമായി മാധവി അഭിനയിച്ചത്. വർഷങ്ങളായി കരിയറിൽ നിന്നും മാറി നിന്നിട്ടും മാധവിയെ ഇന്നും പ്രേക്ഷകർ ഓർക്കുന്നു. നടിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് താഴെ സിനിമയിലേക്ക് തിരിച്ചു വരവ് എന്നാണെന്ന് ആരാധകർ ചോദിക്കുന്നുണ്ട്. മുമ്പൊരിക്കൽ പങ്കുവച്ച കുറിപ്പിൽ ഇതേക്കുറിച്ച് മാധവി പ്രതികരിച്ചിരുന്നു. അഭിനയം എനിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഒരു കഥാപാത്രത്തിന് ജീവൻ നൽകുന്നതും പ്രേക്ഷകരുമായി കണക്ട് ചെയ്യുന്നതും എനിക്ക് മിസ് ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ പ്രഥമ പരിഗണന കുടുംബത്തിനാണ്. എൻ്റെ കുട്ടികൾ ചെറുപ്പമാണ്, അവർക്കെന്നെ ആവശ്യമാണെന്ന് മാധവി കുറിച്ചു. മാധവി പങ്കുവയ്ക്കുന്ന പഴയകാല ചിത്രങ്ങൾ വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെടാറുണ്ട്. മാധവിയുടെ വശ്യതയാണ് ഈ ചിത്രങ്ങളിൽ ആരാധകർ എടുത്തു പറയുന്ന കാര്യം. മാധവിക്ക് മുമ്പും ശേഷവും മറുഭാഷകളിൽ നിന്ന് നിരവധി പേർ മലയാള സിനിമയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇവരിൽ മാധവിയോട് ഇന്നും മലയാളികൾക്ക് പ്രത്യേക മമതയാണ്.